അങ്ങനെ എല്ലാം വലിയ വേദനയാകുമ്പോൾ വ്യക്തിപരമായി കൂടി ഒരു ഒരു വേദന രട്ടിപ്പിക്കുന്നത് എൻ്റെ നാട്ടുകാരനായ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാടൊന്നും അകലേ അല്ലാത്ത ആകാശ ശശിധരൻ നായർ കൂടി അക്കൂട്ടത്തിലുണ്ടായിരുന്നു യുവാവാണ് ഒരുപാട് സ്വപ്നങ്ങളും കയറിപ്പോയതാണ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികളൊരാളുടെ മൃതദേഹമാണ് സംസ്കരിച്ചത് പ്രമാണം വാഴമുട്ട സ്വദേശി മുരളീധരൻ നായരുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു മറ്റ് നാല് പേരുടെ സംസ്കാരം നാളെയും മറ്റന്നാളുമായി നടക്കും തീപിടുത്തത്തിൽ പത്തനംതിട്ടയ്ക്ക് പേരുടെ ജീവനാണ് നഷ്ടമായത് പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച ആലപ്പുഴ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം തിങ്കളാഴ്ചയാണ് സംസ്കരിക്കുക ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് തയ്യാറാക്കിയുള്ള റിപ്പോർട്ട് കാണാം പത്തനംതിട്ട ഏതാണ്ടൊരു കണ്ണീർ കടലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉച്ചയോടുകൂടി കണ്ടത് ഇന്നലെയോടുകൂടി വേതന അണപൊട്ടി സങ്കടം അണപൊട്ടി നിന്നിരുന്ന എല്ലാ മനുഷ്യരും മൃതദേഹങ്ങൾ ഇടിഞ്ഞില്ലം പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തിയായ ഇടിഞ്ഞിലത്തെത്തിയതോടുകൂടി വലിയ തോതിൽ നിർഭരമായ രംഗങ്ങളാണ് കണ്ടത് ഇടിഞ്ഞില്ലത്ത് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഏറ്റുവാങ്ങി അതത് വീടുകളിലേക്ക് കൊണ്ടുവന്നു അതായത് മൃതദേഹങ്ങൾ പൂർണ്ണമായി വീടുകളിൽ േക്ക് ഇന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മുടിയൂർ കോണ സ്വദേശി ആകാശിൻ്റെ മൃതദേഹം ജോസ്കോ ആശുപത്രി മോ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് ഇപ്പോൾ പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഒരു സംസ്കാരം മാത്രമാണ് ഒരാളുടെ സംസ്കാരം മാത്രമാണ് ഇന്ന് പൂർത്തിയായത് അത് പ്രമാടം വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഏതാണ്ട് നാലു കൂടിയാണ് മൃതദേഹം അവിടേക്ക് പ്രമാടത്തെ വീട്ടിലേക്ക് വാഴമുട്ടത്തെ വീട്ടിലേക്ക് എത്തിച്ചത് വളരെ കൂടി വീണ്ടും കാണാൻ പോയി വരാമെന്ന് പറഞ്ഞു പോയ ഗൃഹനാഥൻ ഏതാണ്ട് നിശ്ചലനായി ആ ഒരു പെട്ടിക്കുള്ളിൽ കരിഞ്ഞ ി എത്തുന്ന സമയത്ത് വീട്ടുകാരും നാട്ടുകാരും അതുപോലെ തന്നെ കണ്ടുനിന്നവരും ഒക്കെ തന്നെ കണ്ണീരണിയുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് എന്തായാലും ഏതാണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ആറു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു മകൻ ഗിരീഷ് തന്നെയാണ് വീട്ടു വളപ്പിൽ തൊട്ടപ്പുറത്തെ തെക്ക് ഭാഗത്തെ ഒരു മേഖലയിൽ ചിതയൊരുക്കി ആ ഭാഗത്ത് ചിതയ്ക്ക് തീ കൊളുത്തിയത് മകൻ ഗിരീഷ് തന്നെയായിരുന്നു എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഇനി നാളെ നടക്കുന്നത് മുടിയൂർ കോണം സ്വദേശി ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകളും പുതുദർശനവും ഒക്കെയാണ് അതിനുശേഷം ഞായറാഴ്ച ഒരു സംസ്കാരം കൂടി ഒരു സംസ്കാര ചടങ്ങ് കൂടി ഉണ്ട് അത് തോമസ് യൂമ്മൻ്റെയാണ് അത് മേപ്രാൾ സ്വദേശിയാണ് അത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരിക്കും നടക്കുക അടുത്ത സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ എന്ന് അറിയിച്ചിട്ടുണ്ട് സിബിൻ വർഗീസ് കീഴുവായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിൻ്റെയും അതുപോലെ തന്നെ സജു വർഗീസ് അട്ടച്ചാക്കൽ സ്വദേശിയായി ഈ രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക തിങ്കളാഴ്ചയാണ് എന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വേദനയിൽ തന്നെയാണ് പത്തനംതിട്ട ഏറ്റവും അധികം ആളുകൾ ഇവിടെയാണ് മരിച്ചത് ആറുപേർ അതിൽ നിരണം സ്വദേശിയായ ഒരാൾ മാത്യു തോമസ് തോമസ് മാത്യു അദ്ദേഹം ഇപ്പോൾ പാണ്ടനാടാണ് താമസിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂരിലെ പാണ്ടനാടാണ് താമസിക്കുന്നത് സംസ്കാര ചടങ്ങുകളും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നടക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിഞ്ഞത് വളരെ വേദനയോടുകൂടി മാത്രമേ ഈ ഓരോ വീടുകളിലും നമുക്ക് കാഴ്ചകൾ കണ്ടു നിൽക്കാൻ കഴിയൂ ഓക്കെ ഷിബു രാജൻ പറയുന്നു സിബിൻ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ആഷ്മി വല്ലാതെ നമ്പരപ്പെടുന്നു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പ്രിയ സഹോദരങ്ങൾക്ക് കണ്ണീർ പ്രണാം എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛനമ്മമാർക്ക് മക്കൾ മക്കൾക്ക് അച്ഛൻ ഭാര്യയ്ക്ക് ഭർത്താവ് എന്നതിനപ്പുറം ഈ മരിച്ചവരൊക്കെ ആർക്കൊക്കെയോ ആരൊക്കെയോ പ്രിയപ്പെട്ടവരൊക്കെയായിരുന്നു അപ്പോൾ അവരൊക്കെ വേദനപ്പെടുന്ന തേങ്ങുന്ന മണിക്കൂറുകൾ തന്നെയാണ് തർക്കം ആ കാര്യത്തിലില്ല